സ്റ്റേജ് പെർഫോമൻസ് മാത്രമല്ല, എൻ്റെ ഡാൻസ് ഫിലിംസ് ഇപ്പം മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ വന്നിട്ടുള്ളതാണ്. അത് ഞാൻ തന്നെ ചെയ്തത്. പക്ഷെ ആദ്യമായി ഒരു ഒരു സിൽവർ സ്ക്രീൻ പ്രസൻസ് ഒരു വലിയൊരു ക്യാൻവസിൽ അറിയിട്ടല്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വർക്ക് ചെയ്യുമ്പോഴും വർക്ക് ചെയ്ത് കഴിഞ്ഞ് ആക്ച്വലി കാണുമ്പോ അതിന്റെ ഇരട്ടി മധുരം. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അറിയില്ലല്ലോ, ഒരേ സ്കാറ്റേഡ് ആയിട്ടുള്ള ഷോട്ട്സ് അല്ലേ. ഇത് നമ്മൾ ഈ മൊത്തം കറക്റ്റായി കമ്പൈൽ ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു അതിലാണല്ലോ ക്രാഫ്റ്റ് കിടക്കുന്നത്. നല്ല 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 ഒരു ഒരു പീസ് അതിൻ്റെ ക്രാഫ്റ്റ് മാത്രം ഒക്കെ കൊള്ളാം. ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സോൾ കണക്ഷൻ. നമ്മുടെ ഉപയോഗിച്ചില്ല എന്നാണ് എന്റെ ഓർമ്മ. അല്ല, അന്ന് നമ്മൾക്ക് അറിയാം, പക്ഷെ ഇങ്ങനെ ഈ രണ്ട് വാക്ക് ആക്ച്വലി ഈ പടത്തിൽ ആ വാക്കിട്ടതും ഞാനാണ്, സോൾ കണക്ഷൻ. അത് എനിക്ക് തോന്നുന്നു അത് അത് കറക്റ്റ് ആണല്ലോ. ഒരു റീസൺ വേണ്ടല്ലോ, ഒരാളെ പല മാനദണ്ഡങ്ങൾ കൊണ്ടിട്ടാണ്, അങ്ങനെ ആയാലേ അത് ഇങ്ങനെ ആയാലേ. പൊതുവേ റിലേഷൻഷിപ്സും മാരേജസും അങ്ങനെയാണല്ലോ, നമ്മൾ അതിന്ന് വെളിയിൽ വരുമ്പോഴാണല്ലോ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത്. അതല്ലാണ്ട് അത്തരം ഒരു നോർമലോ ഒരു ഫിക്സ്ഡ് ഫോമിലേ അല്ലല്ലോ ഇമോഷൻ വർക്ക് ചെയ്യുന്നത്. പ്രണയം ഇസ് പ്രണയം. ഇനി ഏത് രൂപത്തിലും ഭാവത്തിലും ഏത് കാലത്ത് വന്നാലും ആൾക്കാർക്ക് മനസ്സിലാവും. ഏറ്റവും മനസ്സിലാവുന്നതും മനസ്സിലാവാത്തതും ഇതാണ്. അങ്ങനെ പറഞ്ഞോ? അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. പ്രണയിച്ചൊരു പ്രണയിക്കാത്ത ഒരു സിനിമ കാണുക എന്നാ പറഞ്ഞത്. അതെ അതെ, പോസ്റ്റർ അതൊക്കെ ഉണ്ട്, നന്നായിട്ട് വായിച്ചു നോക്കിയാ. കാര്യം എല്ലാരും പ്രണയിക്കാത്ത ഒരു ആരും ഇല്ലല്ലോ. ചിലപ്പോ അങ്ങനെ സജസ്റ്റീവ് ആയിട്ട് ഇന്റർവ്യൂലാണ് പറഞ്ഞത്, അപ്പോഴാണ് പറഞ്ഞ് എടുത്തു പറഞ്ഞ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇവിടെ ആരും പ്രണയിക്കാത്ത ആരും ഇല്ലല്ലോ, എന്തിനെങ്കിലും പ്രണയിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഒത്തിരി സന്തോഷമുണ്ട്, ബിക്കോസ് ഒരു നല്ല സിനിമയുടെ പാർട്ടാകുക. താങ്ക് യു വിഷ്ണുമോഹൻ. അതിലുപരിയായിട്ട് എൻ്റെ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലൂടെയാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സമയം മൂലം അറിയാവുന്ന നല്ല സുഹൃത്താണ് ബിജുമേനോൻ. ഞാനും മേതുദേവിയും വളരെ കാലമായിട്ടുള്ള വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സഹോദരനും സഹോദരിയായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വളരെ നല്ല സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ, അതുപോലെ നല്ലൊരു ഡയറക്ടറുടെ കൂട്ടത്തിൽ വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു ലവ് സ്റ്റോറി മലയാളത്തിന് കൊടുക്കാൻ സാധിച്ചു. ആ ഒരു സിനിമയുടെ പാർട്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് സന്തോഷം.